എല്ലാവർക്കും പ്രിയാസ് വേൾഡ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചു കൊള്ളുന്നു. 2020 പോലെ ആർക്കും മോശപ്പെട്ട വർഷം ആവരുതേ ഈ 2021 എന്ന് സവേഷനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഫ്ലാക്സ് സീഡ്, അതായത് ചണവിത്ത് എന്ന് മലയാളത്തിൽ പറയും. അതിനെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും. ഈ ചണവിത്ത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ധാരാളം ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇത് നമ്മുടെ മുടിക്കും സ്കിന്നിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ ഗുണപ്രദമായ ഒരു ധാന്യമാണ്. നമ്മൾ ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ചണവിത്ത് പൊടിച്ചത് കലക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ലോ പ്രഷർ ഹൈ പ്രഷറും കൺട്രോളിലാക്കാനും നമ്മുടെ ശരീരത്തിൽ അമിതമായുള്ള ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും നമ്മുടെ അമിത വണ്ണം കുറയ്ക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നു. ഈ ചണവിത്ത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോൾ ഈ ചണവിത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമോ അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെത്തിനും വളരെ ഗുണം ചെയ്യുന്നു. അതുമാതിരി തന്നെയാണ് നമ്മുടെ സ്കിന്നിനും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനായിട്ട് നമുക്ക് ചണവിത്ത് ഉപയോഗിച്ച് ഒരു കാച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. തുടർന്നുള്ള വീഡിയോകളിൽ നമ്മുടെ മുഖത്ത് ഫേസ് പാക്കായിട്ട് എങ്ങനെ ചണവിത്ത് ഉപയോഗിക്കാം, ചണവിത്തിൻ്റെ ജെൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാം എന്നൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇതിൻ്റെ പിന്നാലെ ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാം. ചണവിത്ത് അഥവാ ഫ്ലാക്സ് സീഡ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുള്ളൂ കേട്ടോ, ഇതാണ് ചണവിത്ത്. ഇത് ആൾ ഭയങ്കര സംഭവമാണ്, ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്ന് എണ്ണ കാച്ചാനായിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു 2 സ്പൂൺ ചണവിത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് എണ്ണ കാച്ചാൻ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൽ നമുക്ക് കാച്ചാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്ലാക്സ് സീഡ് പൗഡർ, അതായത് ചണ പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇടാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല വൃത്തിയുള്ള തുണിയിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം, അരിച്ച് ഊറ്റിയെടുക്കാം. ഇതേ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ എണ്ണ. അതിനൊരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും. അപ്പോൾ നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസം നെറുകയിലൊക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം മുടിയുടെ ഓരോ ഇഴകളുടെ ഇടയിലും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക. മുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു എണ്ണയാണ്. എവിടെയാണ് കിട്ടുക എന്നുള്ള കൺഫ്യൂഷൻ വല്ലതും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മിക്ക പലചരക്ക് കടകളിലും മെഡിക്കൽ സ്റ്റോറിലുമൊക്കെ ഇത് ലഭ്യമാണ്. ഇതിൻ്റെ വിലയും വളരെ കുറവാണ്. 1/2 കിലോയ്ക്ക് 28 രൂപ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ നല്ലോണം നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് ഇതേമാതിരിയുള്ള ഓരോ പുതിയ പുതിയ വീഡിയോകളുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം